പ്രത്യേക ഇന്നത്തെ കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചപ്പം നമ്മളോട് പറഞ്ഞതുപോലെ അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. പ്രത്യേക ആ ഒരു വാക്യം എന്നെ എന്നോട് ഇടപെടുവാനിടയായി. കാരണം എനിക്കാണെങ്കിൽ PCOS പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉണ്ടായിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ് 1.5 മാസം കഴിയുമ്പോഴാണ് എല്ലാവരും ഹണിമൂണിന് പോകുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ UPയിൽ ഇവിടെ ഒരു കൊറിയൻ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു, ഞങ്ങൾ രണ്ടും ഒരു ഹോസ്പിറ്റലാണ് പോയത്. അതിൻ്റെ സർജറി കഴിഞ്ഞു മാർച്ചിൽ. അതിനുശേഷം ഞാൻ വളരെയധികം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. കാരണം ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതിനൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല, പെർമനൻ്റ് ട്രീറ്റ്മെൻ്റ് ഇല്ല, ഇത് ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഇരിക്കുന്ന സിസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റും, മാക്സിമം പോയാൽ 6 to 8 months കഴിയുമ്പോൾ ഇത് പിന്നെയും വളരും. വിവാഹം കഴിഞ്ഞതുകൊണ്ട് കുഞ്ഞു കുട്ടികൾ ഉണ്ടാകാത്തത് കൊണ്ടും നിങ്ങൾ എത്രയും വേഗം ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യണം, പക്ഷെ അല്ലെങ്കിൽ ഇത് പിന്നെയും വളരുവാൻ ഇടയാക്കും എന്ന് പറഞ്ഞു. ഇത് മാക്സിമം 6 to 8 months വരെ ഉണ്ടാകുള്ളൂ, അത് കഴിഞ്ഞാൽ ഇത് പിന്നെയും വളർന്നു കഴിഞ്ഞാൽ പിന്നെയും റീസർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. സർജറി കഴിഞ്ഞു, അതിൻ്റെ നെക്സ്റ്റ് മന്ത് തൊട്ട് ഞാൻ വളരെയധികം ശാരീരികമായിട്ട് വളരെയധികം ഭാരത്താലായിരുന്നു. ശാരീരികമായിട്ട് ഭാരം എന്ന് പറഞ്ഞാൽ ഇന്റേണലായിട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവം ആ ഒരു സർജറിക്ക് ശേഷം ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആളുകൾ അകന്നു പോകുമ്പോൾ എൻ്റെ ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് സർജറി ഞാൻ ഡോക്ടറിനെ കാണാൻ പോയി. കാരണം എനിക്ക് ബാക്ക് പെയിനും സ്റ്റൊമക്ക് അബ്ഡോമിനൽ പെയിനുകളും ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രോബ്ലം കാരണം ടോളറേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ പ്രൊലാക്റ്റിൻ ലെവൽ, അതായത് എനിക്ക് സ്ട്രെസ് ലെവലൊക്കെ ഭയങ്കര കൂടുതലാണ്, ഞാനൊരു മെന്റൽ പേഷ്യന്റിനെ പോലെ ആയിരുന്നു ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനൊരു ദിവസം പിന്നിപ്പാസിന്റെ ഒരു സാക്ഷ്യം കേട്ട് ഞാൻ അതിൽ നിന്ന് ആ ഒരു മെന്റൽ ഡിസ്ട്രസ്സിൽ നിന്ന് ഞാൻ വെടിയും വന്നു, കൂടുതൽ ദൈവത്തോട് അടുക്കാൻ തുടങ്ങി. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് ഒരു 2 days ആയിട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു, ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ. ഞാൻ ഇവിടെ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഞാൻ ഹോട്ട് വാട്ടർ ബാഗും മെഡിസിൻസും ഒക്കെ ആയിട്ടിരിക്കുന്നത്, കാരണം എനിക്ക് വേദന കൺട്രോൾ ചെയ്യാൻ പറ്റാന്ന്. പക്ഷെ ഇന്നലെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ഞാനപ്പം മിനിഞ്ഞാന്നായാലും ദൈവത്തിന്റെ ദാസന് ഒരു വിടുതലുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കഥാവ് എനിക്ക് എന്താ വിടുതലില്ലാത്ത എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കും. ഇന്നലെ ദൈവം എന്നോട് ഇടപെട്ടു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരു വിളവുണ്ടാവുമെന്ന്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ തകരുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ ദാസൻ എന്നോട് ആ ഒരു എനിക്ക് വേണ്ടി ആ ഒരു പ്രാർത്ഥന ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേ ദൈവം എനിക്ക് ആ ഒരു നിമിഷം തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിൽ വിടുതലുണ്ടായി. ഞാൻ ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് എന്നേക്കും എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ കുറെ പത വരുവാനിടയായി. ഞാൻ ആ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പത മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനുശേഷം ദൈവം എനിക്ക് പൂർണ്ണ വിടുതൽ ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുവാനിടയായി. ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്തു, ദൈവത്തിന്റെ വചനത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, ദൈവം എനിക്ക് പൂർണ്ണമായിട്ട് വിടുതൽ തന്നു. ഇനി എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. കർത്താവപ്രിയ ദേവദാസി കൊടുത്ത വിടുതലായിട്ട് നമുക്ക് ഒരുമിച്ച് കടമെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കർത്താവ് തന്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് വേണ്ടി, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അസാധാരണ അത്ഭുതങ്ങൾ, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്ന കൃപകൾക്കായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. മറ്റൊരു അത്ഭുത സാക്ഷ്യം ഇന്നലെ രാത്രി നടന്നുകൊണ്ട് അത് സിസ്റ്റർ എനിക്ക് തോന്നുന്നു ആഡ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഷീബ സിസ്റ്റർ ഉണ്ടോ? ഷീബ ശരത് ഉണ്ടോ? ഷീബ സിസ്റ്റർ ഉണ്ടോ ഇന്ന് ഇപ്പോൾ പകൽ മീറ്റിംഗിലുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് രാത്രി ആ സാക്ഷ്യം കേൾക്കാം.